നമസ്കാരം. ഒന്നര പതിറ്റാണ്ടിന് ശേഷം വീണ്ടും കൊച്ചിയിൽ ഒരു ജൂത വിവാഹം. റേച്ചൽ മലാഖയും റിച്ചർഡ് സാക്കറി റോവുമാണ് ഭാര്യ ഭർത്താക്കന്മാരായി മാറിയത്. കേരളത്തിൽ ജൂതപ്പള്ളിക്ക് പുറത്ത് നടക്കുന്ന ആദ്യ വിവാഹവും ഇതാണ്. ക്രൈംബ്രാഞ്ച് മുൻ എസ് പി ബിനോയ് മലാഖെ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മഞ്ജുഷ മറിയം ഇമാനുവൽ എന്നിവരുടെ മകളും യു എസിൽ ഡേറ്റ സയൻറ്റിസ്റ്റുമായ റേച്ചലും യു എസ് പൗരനും നാസ എഞ്ചിനീയറുമായ റിച്ചർഡ് സാക്കറി റോവുമാണ് കൊച്ചിയിലെ സ്വകാര്യ റിസോർട്ടിൽ വിവാഹിതരായത്. റിച്ചർഡ് റോവിൻ്റെയും സാന്ദ്ര നെഡൽക്ക റോവിൻ്റെയും മകനാണ് റിച്ചർഡ് സാക്കറി റോവ്. റബ്ബായ് ആരിയൽ ടൈസൺ ഇസ്രായേലിൽ നിന്നുമാണ് കൊച്ചിയിലെത്തിയത്. റബ്ബായ് വായിച്ചു നൽകിയ കൈതുബ എന്ന വിവാഹ ഉടമ്പടി കേട്ട ശേഷം മുന്തിരി വീഞ്ഞ് നിറച്ച സ്വർണ്ണ കാസയിൽ സൂക്ഷിച്ച മോതിരം ഇരുവരും പരസ്പരം അണിയിച്ചു. കേരളത്തിലെ ജൂതപ്പള്ളികളെല്ലാം സംരക്ഷിത പൈതൃക മേഖലകളാണ്. വധൂവരന്മാർക്ക് പുറമെ വിരലിലെണ്ണാവുന്ന ബന്ധുക്കൾക്ക് മാത്രമേ ഇവിടെ നടക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ജൂതപ്പള്ളിക്ക് പുറത്ത് സ്വകാര്യ റിസോർട്ടിൽ ചൂപ്പ, അതായത് മണ്ഡപം കെട്ടി വിവാഹം നടത്തിയത്. മതാചാര പ്രകാരം വരൻ ഗ്ലാസ് ചവിട്ടി പൊട്ടിച്ചാണ് ഇരുവരും കുടുംബ ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നത്. തുടർന്ന് വധൂവരന്മാർക്കൊപ്പം ബന്ധുക്കളും ഇസ്രയേലി പാട്ടിനൊപ്പം ചുവടുവെച്ചതോടെ ചടങ്ങ് സമാപിച്ചു. ഇന്ന് കേരളത്തിൽ സ്ഥിരതാമസമുള്ള ജൂതന്മാർ 25 പേരാണ്. മതപരമായ ചടങ്ങുകൾക്ക് കുറഞ്ഞത് 10 ജൂതരുടെ സാന്നിധ്യം ആചാരപ്രകാരം അത്യാവശ്യമാണ്. കഴിഞ്ഞ 70 വർഷത്തിനിടയിൽ കേരളത്തിൽ ആകെ നടന്നത് 4 ജൂത വിവാഹങ്ങൾ മാത്രമാണ്. 2008 ഡിസംബർ 28 അവയിൽ അവസാന വിവാഹം. 21 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് എറണാകുളം ചെമ്പുമുക്ക് സ്വദേശി ഷാലോം, മുംബൈ സ്വദേശി സൂസൻ എന്നിവരുടെ വിവാഹം മട്ടാഞ്ചേരി ജൂതപ്പള്ളി നടന്നത്. വിവാഹ ചടങ്ങുകൾ നടത്താനുള്ള റബ്ബായിമാർ അന്ന് കൊച്ചിയിലുണ്ടായിരുന്നു. ഇന്ന് പക്ഷേ റബ്ബായി ഇസ്രായേലിൽ നിന്നുമാണ് വന്നത്.